ലക്ഷ്മി, നന്മയുടെ നല്ല പാഠം മാതൃകയാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. മലയാള മനോരമ ഒരുക്കിയ മാതൃകാ പുനരധിവാസ സംവിധാനം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പുനരധിവാസത്തിനുള്ള മാതൃകയായി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. സർക്കാരിന് പരിമിതിയുള്ളതിനാൽ പൊതുസമൂഹത്തിന്റെ കൂടി സഹായത്തോടെയായിരിക്കും ഇത്തരം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക. പെരിയയിലെ ബഡ് സ്കൂൾ സന്ദർശിച്ചതിനു ശേഷം മനോരമനസിനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എൻഡോസൾഫാൻ കുരുന്നുകൾക്കായി മലയാള മനോരമ ഒരുക്കിയ സ്നേഹക്കൂട് കാണാൻ തിരക്കിനിടയിലും മന്ത്രി കെ കെ ശൈലജ സമയം കണ്ടെത്തി. പെരിയയിലെ മഹാത്മാ ബഡ്സ് സ്കൂളിലെ സൗകര്യങ്ങളെല്ലാം കണ്ടതിനു ശേഷം മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കെട്ടിടവും മനോഹരമായിരിക്കുന്നു. കെട്ടിടത്തിനകത്ത് മനോരമയുടെ നല്ല പാഠം പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ അത് അതിനേക്കാൾ മനോഹരമായിരിക്കുന്നു എന്ന് പറയണം. മനോഹരം മാത്രമല്ല, സൗകര്യപ്രദവും ശാസ്ത്രീയവുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളുടെ വികസനത്തിനായി സ്നേഹക്കൂട് ഒരു മാതൃകയായി സ്വീകരിക്കും. സർക്കാരിന് പരിമിതിയുള്ളതിനാൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും സ്പെഷ്യൽ സ്കൂളുകളുടെ വികസനം. ഇങ്ങനെ മുന്നോട്ട് വരുന്നവർക്ക് സാമൂഹ്യക്ഷേമ വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ബഡ്സ് സ്കൂളിലേക്ക് വരേണ്ടുന്ന ഓട്ടിസം മറ്റു പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു വലിയ സഹായമാകും. അതിന് സാമ്പത്തിക ശേഷിയുള്ളവർ മുന്നോട്ട് വരണം. ഗവൺമെൻറ് അതിൻ്റെ കൂടെ ഉണ്ടാകും. മനോരമ ന്യൂസ്, കാസർഗോഡ്.